അതായത് നമ്മളെല്ലാരും കൂടി സായിജിന് പെണ്ണ് കാണാൻ പോവാണ്. നമ്മള് കുമരകത്തുനിന്ന് കൊണ്ടുവന്ന താമര അതേ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോ അത് കുളത്തിൽ കൊണ്ട് നടണം. തിരിച്ച് വീട്ടിൽ വരുമ്പോഴേക്ക് ഇവിടെ പുതിയൊരു വേലി ജനിച്ചിട്ടുണ്ട്. ഇത് പശുവിനുള്ള വഴിയാവുന്നു. പശു മുറ്റത്തേക്ക് ഇതൊന്നും കടിക്കാണ്ടിരിക്കാണ്ടിരിക്കാൻ വേണ്ടിട്ട് സെപ്പറേറ്റ് വേലിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എന്തിന് കുമ്പളങ്ങി എന്നെ കാത്തിക്കുന്നു? എടി ഇതൊക്കെ ഞാനിവിടെ കാണുന്നില്ല. ഓ ഇത് കുമ്പളങ്ങി ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. സായി ഞങ്ങൾ എല്ലാരും കാത്തിരിക്ക, രാവിലെ മുതലേ കാത്തിരിക്ക. ഇവനുണ്ടല്ലോ ഭയങ്കര വെയിറ്റിംഗ് ആ. ഞാൻ രാവിലെ അല്ല ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്ക് ഇവൻ ഒറ്റയ്ക്ക് അവിടെ ഇരുന്ന് നമുക്ക് വേണ്ടി ദോശ ഇടുന്നു, അയൺ ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രസ്സൊക്കെ. എന്തിനായിരിക്കും സായിജി ഇങ്ങനെ എല്ലാവരെയും ആവേശത്തിൽ പെട്ടെന്ന് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിട്ട് നിർബന്ധിക്കുന്നത്? ഇത്രയും കാലം എനിക്ക് ടൈം കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. ഇന്ന് ഒരു ദിവസം മാത്രം ഇവനെന്തിനാ ഇത്രയും ആവേശം? ഇവിടെ അച്ഛന്റെ തക്കാളി വഴുത്തിട്ട് അമ്പോ അച്ഛന്റെ തക്കാളിയൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മൻ കൃഷിയാണല്ലോ നിങ്ങള്. തൊട്ടപ്പുറത്ത് കുരുമുളക് ഉണക്കാൻ ഇട്ടിട്ടുണ്ട്. അയില്ല ഇനിയൊന്നുമില്ല വെറൈറ്റി. ഞാനിതൊന്നും കാണിക്കാനല്ല ഉദ്ദേശിച്ചത്. ഞാൻ ഇൻട്രോ എന്നുള്ള രീതിയിൽ പറഞ്ഞതുള്ളൂ. അപ്പോഴേക്ക് അച്ഛനത് സീരിയസ് ആയിട്ട് ഈ വഴിക്കുള്ള അതൊന്നും വേണ്ട. ഞാൻ സായിന്റെ കാര്യം പറയണ. ഓ ഏത് കണ്ണടിയാ മാച്ച് ചെയ്യുന്നൊക്കെ നോക്കുന്നത്? അപ്പതേ എല്ലാരും അടിഞ്ഞൊരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. അതായത് ഒന്ന് പറഞ്ഞു പോട്ടെ. അതായത് നമ്മളെല്ലാരും കൂടി സായിജിന് പെണ്ണ് കാണാൻ പോവാണ്. കാവിന് പുതിയ ബോർഡൊക്കെ വെച്ചു. ഇവിടെ ഷെഡിന്റെ പണിയൊക്കെ തീർന്നു. എല്ലാം പടപടയിൽ നടന്നു. നീ ഭയങ്കര കുലുക്കലല്ല സായിജി പടച്ചു പോക്കോണ്ടിരിക്കാണ്. അപ്പൊ സായിജിന്റെ ആദ്യത്തെയും അവസാനത്തെയും പെണ്ണ് കാണലാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഓൾറെഡി കണ്ട് സെറ്റാക്കി വെച്ചതാ. ഞങ്ങള് വെറുതെ പോയിട്ട് ഒരു നാടകാത്മകമാക്കാൻ വേണ്ടിട്ട് പോകുന്നതാണ്. അപ്പൊ സായിജിന് നാണം വരുമോ, അവള് വരുന്ന സമയത്ത് അവളുടെ മാനറിസം എന്തായിരിക്കും, അങ്ങനെ കൊടുക്കുവോ, അങ്ങനെ ഒരു ഒരു പെണ്ണ് കാണൽ വീഡിയോ ആണ് ഇപ്പൊ കാണാൻ പോകുന്നത് കേട്ടോ. പോകുന്ന വാക്കല് ഞങ്ങള് കൂട്ടുമുഖം ടൗണിൽ വന്നിട്ടാ ഉള്ളത്. ഇത് ഇങ്ങോട്ട് ഇങ്ങനെ ദൂരെയാണോ? പോകുന്ന പോക്കില് ഞങ്ങളൊരു കേക്കൊക്കെ വാങ്ങിയിട്ടാ പോണത്. സംഭവം എന്താണെന്നറിയാം, ഈ ദിവസം ഇത് ഈ പെണ്ണ് കാണാൻ പോകുന്ന ദിവസം സായിജിന്റെ ഭാവി ഇൻലോസിന്റെ വെഡിങ് ആനിവേഴ്സറി കൂടി സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസമാണ്. അപ്പൊ അവിടുത്തെ അച്ഛന്റെയും അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി ആണെന്നുള്ള ഒരു വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേക്കൊക്കെ ആയിട്ട് സർപ്രൈസ് കൂടി ചേർത്തുകൊണ്ടാണ് ഈ ഒരു പെണ്ണ് കാണൽ നമ്മൾ പോണത്. സായിജിന് എക്സൈറ്റ്മെന്റ് ഇല്ല. അപ്പൊ ഒരു ഓൾറെഡി എല്ലാം സെറ്റ് ആയിരിക്കുന്ന ഒരു റിലേഷൻ ആണ്. അപ്പൊ പിന്നെ ഒരു ചടങ്ങിന് പെണ്ണ് കാണാൻ പോകുന്ന ഞങ്ങൾക്ക് ഇവന് എങ്ങനെയാ പെണ്ണ് കാണാന്നുള്ളത് അറിയണം. എനിക്കും പെണ്ണ് കാണാനുള്ള യോഗം ഒന്നും പ്രോപ്പർ ആയിട്ട് ഉണ്ടായിരുന്നില്ല. രണ്ടും പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കുന്നു. അതുകൊണ്ട് നീ എന്താ കണ്ടത്? ആ പെണ്ണാണെന്ന് ചെയ്യാനുണ്ടായല്ലോ. എന്നിട്ട് നീ തിരിച്ചു വരുമ്പോ എന്നെ സംസാരിക്കാൻ വേണ്ടിട്ട് ഒച്ചപ്പാട് ഒരാക്കി. അതെ, അപ്പൊ സായിജി അങ്ങനെ എന്തെങ്കിലും ഒച്ചപ്പാടാക്കും നോക്കാനാ പോണേ. നിങ്ങൾ എപ്പോഴും സംസാരിക്കുന്നില്ല, ഇനി എന്താ സംസാരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇവര് വേഗം ചോറ് തന്നിട്ട് വന്നു. ഓ ഈ വണ്ടിയിൽ പ്ലേ ചെയ്യുന്ന പാട്ടുകളടക്കം സായിജ് പ്രിപ്പയർഡ് ആണ്. ഫുൾ ലവ് സോങ് ഒക്കെ വെച്ചിട്ടാ സായിജ് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കണേ. എപ്പോലും യാദൃശ്ചികമായിട്ട് മനസ്സറിഞ്ഞോണ്ട് റേഡിയോ പാട്ടൊക്കെ കേട്ടോ. സായിജിന്റെ ഭാവി വീട്ടിലേക്കുള്ള വഴിയാ. കുറുമാത്തൂര് ചൊർക്കള എന്ന് പറയുന്ന സ്ഥലത്തിനടുത്താണ് കേട്ടോ. സായിജിന്റെ കൂടെ പഠിച്ച കുട്ടി തന്നെയാണ് പെൺകുട്ടി. ലവ് സോങ് ഒക്കെ വെച്ച് സായിജി സ്ഥിരം പോകുന്ന വഴിയാവും കേട്ടോ. വളരെ കൃത്യമായിട്ടാണ് വഴിയെന്നറിയാം. കൊള്ളാലോ.
അവര് ഒരു ഡൗട്ടും ഇല്ല, അവരെല്ലാ വഴിയും കൃത്യമായിട്ട്. ഏ ഇതാ ഇതാ വീടല്ലേ. ഓ മൈ ഗോഡ്. ഞങ്ങള് സമ്മാനം തരാൻ വേണ്ടി വന്നതാ. ഗംഭീരാവട്ടെ, ഒരുപാട് വർഷങ്ങൾ ഇനിയും ഗംഭീരായിട്ട് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ഞാൻ സായിജിന്റെ ഭാവങ്ങൾ എടുക്കായിരുന്നു. സായിജി നാണം ഉണ്ടാവോ? അമ്മേ എനിക്കല്ല, അങ്ങോട്ട് കൊണ്ടു ഞാനിവിടെ ആക്ഷൻ പറഞ്ഞിട്ട് വന്നാ പോരായിരുന്നു. എനിക്ക് സായി മുഖത്ത് നോക്കണ്ടേ, അന്നേരം നോക്കിയിരുന്നാ. അപ്പൊ ഇതാണ് നമ്മുടെ കുടുംബത്തിലേക്ക് വരുന്ന അടുത്ത ആള് കേട്ടോ. സായി മറ്റേ സാധനം ചോദിക്കണോ? ഇനി ചെറുക്കനും പെണ്ണിനും രണ്ടു വാക്ക് ഇതൊക്കെ സംസാരിക്കാനുണ്ടോന്ന് നോക്ക്. ഞാൻ ചോദിച്ചിട്ട് എന്നെ സമ്മതിച്ചില്ലല്ലോ. രാധിക, ഇവനൊന്നും സംസാരിക്കാനല്ലോ വരും, നിനക്കൊന്നും സംസാരിക്കാനുണ്ടാ? നീ ഇപ്പറത്തിരുന്നോറാ, ഇരിക്കാൻ സ്ഥലം കിട്ടായിട്ടാ. സായി ഇങ്ങനെ എനിക്കറിയില്ലേ ഇതെന്താ ഇത്. അവൾക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുണ്ട് അവള്. അവള് ഞാനിപ്പൊ ഇത് എങ്ങനെയാണ് ഇപ്പൊ ഇത് ചെയ്യേണ്ടത്. അവളുടെ ആ തൊര കാണുന്നുണ്ട് ഞാനാണ്. അവളിങ്ങനെ അവിടെ നിന്ന് വീർപ്പോട്ടാണ്. ഞാനിപ്പോ എന്താ ചെയ്യണ്ട? ഞാൻ അവിടെ ഇരിക്കാൻ പാടണ്ടോ? ഇല്ലയോ. അതാ അതിന്റെ ഇടയ്ക്ക് റബ്ബർത്തോട്ടം കയറി വന്നു. നിങ്ങളുടെ ഇതൊന്ന് റോളില്ല. ഇനി അവരായി അവരുടെ റബ്ബർത്തോട്ടായി. ഇനി കുറച്ച് കഴിയുമ്പോ അവിടെ കാസർഗോഡ് കുള്ളം വരും, വെച്ചൂർ പശു വരും, പിന്നെ കോഴിക്കൃഷി വരും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവും. കാർഷിക രംഗത്തിലേക്ക് മാറും. ചോദിച്ചോക്ക്, കഴിഞ്ഞ ദിവസം ഞാൻ കനത്ത കിളക്കിൽ കളച്ചു അല്ലേ? ചോദിച്ചോക്ക്, ചോദിച്ചോക്ക്. അച്ഛ അച്ഛ ഞാൻ കളച്ചിട്ട് കഴിഞ്ഞ ദിവസം ആ ബാക്കി ബാക്കി ഭാഗം മൊത്തം ക്ലിയർ ചെയ്താണല്ലേ. അല്ല അത് ആദ്യമായിട്ടൊന്നല്ല കേട്ടോ, നോട്ട് ഫസ്റ്റ് ടൈം. കഴിഞ്ഞ തവണത്തെ വെക്കേഷനിൽ തേങ്ങ വറുക്കാൻ വന്നത്. ആണോ? കാളയ്ക്ക് പിന്തേ പോകും കൃഷക സ്വരൂപമേ നിനക്കൻ നമസ്കാരം. അയാളാണ് ഇതിന്റെ ഒക്കെ ബീജം. അത് പോട്ടെ, ഞാൻ ആ കവിത പോട്ടെ, അതിപ്പോ കൃഷിയായിട്ട് ബന്ധപ്പെട്ടല്ലേ. ഇപ്പൊ ഇവരുടെ ഈ ഒരു സാഹചര്യത്തിന് പറ്റി എന്തെങ്കിലും കവിത നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടോ? വന്നെടുത്തെന്നോ വേളി മുഹൂർത്തം പിടയ്ക്കായിക സന്നമാം ഹൃദന്തമേ ശാന്തമായിരുന്നാലും എന്ന് പണ്ട് ജി പാടിയിട്ടുണ്ട്. പറഞ്ഞോടുക്ക് സായിജിനൊന്നും മനസ്സിലായില്ല. ആ വിഷയത്തിൽ ഇനി ചർച്ചയില്ല. വീട് കയറിയിട്ട് ഫോട്ടോ പലരും മരണത്തിന് അടുത്തെത്തിയവരാണ്. അങ്ങനെ അവരെ വീട് ഫോട്ടോ എടുക്കുന്നു. തിരിച്ച് ആ ഒരു ഏകദേശമായി വരുമ്പോഴത്തേക്ക് ഞാനേ രാധികയുടെ അച്ഛന്റെ ലൈഫ് കേൾക്കായിരുന്നു. പുള്ളി ഒരു ഫോട്ടോഗ്രാഫറായിട്ട് കരിയർ ബിൽഡ് ചെയ്ത കഥ, 12 വയസ്സ് മുതല് ക്യാമറയായിട്ട് ജീവിതം കെട്ടിപ്പടുത്ത കഥ കേട്ടോണ്ടിരിക്കുന്നത് അടിയന്തരാവസ്ഥക്കാലത്ത്. ഇത് അവിടെ കണ്ടോ, ഒരു കുറെ ക്യാമറയുടെ കളക്ഷനുകൾ ഉണ്ടോ? അത് കുറെ ക്യാമറകളും മിസ്സായി. അന്ന് ഇങ്ങനെ ഇത് എടുത്തു വെച്ചിട്ട് കാര്യമുണ്ടെന്ന് വിചാരിച്ചില്ലാതുകൊണ്ട് മിസ്സായി. അത് കണ്ടേ, അത് ഏറെപ്പോയി. ഈ ക്യാമറക്ക് ഒരു സ്റ്റോറി ഉണ്ടല്ലോ. 1982 1200 രൂപ കൊടുത്തിട്ട് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വാങ്ങിയ ഒരു ക്യാമറയാണ് അത്ര. പിന്നെ പിന്നെ ഇത് കുറച്ച് നമുക്കൊക്കെ പരിചയമുള്ള ക്യാമറകള്. പക്ഷെ ഈ ക്യാമറ വളരെ കുറച്ച് ആളുകളുടെ കയ്യിൽ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ള സംഭവമാണ്. അത് അന്ന് സ്വന്തമാക്കിയിട്ട് ഇത് വെച്ചിട്ടായിരുന്നു അത്ര ജീവിതം തുടങ്ങിയത്. അതിപ്പോഴും ഒരു ഓർമ്മയായിട്ട് സൂക്ഷിച്ചിരുന്നു. അമ്മയുടെ ഫോട്ടോ ഒക്കെ എടുത്തു തന്നിട്ടുണ്ടാ? എന്നിട്ട് അതൊന്നും ഒന്നും കളക്ഷൻ ഇല്ലാന്നല്ലേ പറയുന്നേ.
അതൊക്കെ എടുത്തു വെച്ചത് നിങ്ങൾ തന്നെയാ ആ ഫോട്ടോ ഒക്കെ? വാഷ് ചെയ്യാൻ കൊടുക്കുമ്പോ അവസാനം ഒരു സ്പേസ് ബാക്കി ഉണ്ട്. നമ്മള് 36 ഫിലിമുള്ള ഒരു 35mm ക്യാമറ ലോഡ് ചെയ്ത് വന്ന് നാല് പിക്ചർ ബാക്കി ഉണ്ടെങ്കിൽ രാവിലെ ഇവരെ ഇറക്കുമ്പോ ഒരു ക്ലിക്ക് ആ ഫോട്ടോസ് എന്നാ കാണുന്നപ്പോഴും. അതായത് ആ ഫിലിം തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആ ലാസ്റ്റത്തേത് ഉപയോഗിക്കാൻ പറ്റില്ലാന്നുകൊണ്ട് അതിലൊരു ഫോട്ടോ എടുത്ത് കൊടുക്കും. ഉപയോഗിക്കാം, അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമ്മളത് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് അതിലൊരു ഒരു റാപ്പ് വേറെ കൊടുത്തിട്ടൊക്കെ ഉപയോഗിക്കും. പക്ഷെ രണ്ടോ മൂന്നോ ഒക്കെ ആകുമ്പോ നമുക്ക് ഭയങ്കര റിസ്ക്കാം. നമ്മൾ അവിടെ എവിടെ പോയത് പൊസിഷനാണ് അതിലും എടുക്കും. എന്റെ മാമൻ പണ്ട് ഒരു ഇതുപോലത്തെ ഫിലിം ഇടുന്ന ക്യാമറ വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഉള്ളിൽ ഫോട്ടോ എടുത്തതിന് ശേഷം ആ ഫോട്ടോ പതിഞ്ഞിട്ടുണ്ടോ എന്ന് തുറന്നു നോക്കിയവനാണ് ദേവ്. ആ ഫോട്ടോ വന്നിട്ടുണ്ടോ നോക്കിയവനാണ് ഇവൻ. കുടുംബത്തോടാണ് പെണ്ണുകാണിൽ ഇങ്ങനെ നല്ല വിചാരിച്ച നിങ്ങൾ എന്തെന്നാണ്? നിങ്ങള് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൾ അടയുന്നു, പിന്നെ നോക്കണം നോക്കണം ഇതാക്കുന്നു. എന്നാലും ഒരു പെണ്ണുകാണിൽ എന്നൊക്കെ പറയും. എന്താ പേര്? എന്താ പഠിച്ചത്? ഞങ്ങളത് പോയിട്ടൊരു പ്രഹസനം മോളായിരുന്നു. പോന്നു വരുന്നു നിങ്ങളല്ല കേക്ക് കട്ടിയുണ്ട്, ഇവരുടെ വെഡിങ് അനുസരിച്ചാണ്. നിങ്ങളുടെ വെഡിങ് ആയിട്ടില്ല, അവിടെ നിന്ന് കട്ടിയോ? ആദ്യമായിട്ട് കേക്ക് കിട്ടിയത്. വേറെ ഇപ്പൊ ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇവര് കേക്ക് കട്ടിയാ പോവാ, ഞാൻ നിങ്ങളല്ലായിരുന്നു. ആ സൈഡിൽ നിന്ന് കുറച്ചോ അമ്മയും കൂടെ പോയി. ഇതുവരെ നിങ്ങൾ കേക്ക് കട്ടിയിട്ടാ? ആ ഇത് 30th വെഡിങ് ആനിവേഴ്സറി ആണ്. 30th വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന നിങ്ങളുടെ ജീവിതം കൂടുതൽ കൂടുതൽ ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ. ഇനി ബാക്കിയെല്ലാം സായുജാണ് ഏറ്റവും വലിയ ഇവന്റ് ഓർഗനൈസർ ഞങ്ങളുടെ നാട്ടില്. ഇനി ഒരുപാട് ഇവന്റുകൾ ഉണ്ടാവട്ടെ. നാട്ടിലെ എല്ലാ പരിപാടിയും പിടിക്കുന്നവനാ. രാധികയെ വെറുതെ വിളിച്ചതല്ല. അതുമായിട്ട് ഇങ്ങോട്ട് വരുന്നത് ആ സാറ് നമുക്ക് പറ്റാതെ ഉണ്ടാവും. താങ്ക് യു. ഒരു ചെറിയ കഷ്ണം കഴിച്ച പോലീസ് പിടിക്കുന്നില്ല. അപ്പൊ ഒന്നിക്കല് ഈ വെക്കേഷന്റെ ഇടയില് നടക്കട്ടെ, പറഞ്ഞ പറഞ്ഞ ഇവിടെ കാരണവന്മാരും കാര്യങ്ങൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടെ നോക്കിയേ. ഈ പറയുന്ന ഡേറ്റിൽ നമുക്കത് വെക്കേഷൻ എങ്ങനെ വരുന്നു കലണ്ടർ നോക്കിയാൽ എടാ. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായേ, നമ്മളൊക്കെ നീല ഇട്ടിട്ട് ഇവനെ നീല ഇടാൻ നിർബന്ധിച്ചപ്പോ അവൻ പച്ച തന്നെ ഇട്ടില്ലേ. ഇവര് ഇവിടെ വേറെ പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എല്ലാരും എനിക്ക് ഒരുമിച്ചേക്കാം. അവരുടെ ഭാവങ്ങളാണ് ഒരു ഇന്റർവ്യൂ സെഷൻ. നിനക്ക് പിന്നെ പുളിങ്കറി ഉണ്ടാക്കാറിയാ? ഏ അത് നെഗറ്റീവാണ്. നിനക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കാറിയാ? ദോശ ഉണ്ടാക്കാറിയാ? ചായ വെക്കാറ ഇടക്കടേ? ഇടക്കടേ ചായ വെക്കാറ? എനിക്ക് ചായ വിരോധിയാണ്. അത് പഠിക്കേണ്ടി വരും, പഠിപ്പിക്കേണ്ടി വരും. ചായ ചെമ്പിൽ വെക്കേണ്ടി വരും നിനക്ക്. അതെല്ലാം പഠിച്ചോട്ടാ.
ഇന്റർവ്യൂ എടുത്തതാ? ഓക്കെ ഓക്കെ, ഇന്റർവ്യൂ എടുത്തതാ. നിനക്ക് നെയ്ച്ചോർ വെക്കാൻ അറിയോ? ആ അറിയാന്ന് പറഞ്ഞു. ഓക്കെ, പുളിങ്കറി വെക്കാൻ അറിയോ? അറിയില്ലാന്ന് പറഞ്ഞു. ഒരു നെഗറ്റീവാ, പഠിക്കേണ്ടി വരുന്നു. പിന്നെ ചായ അടുത്തത് ദോശ. അതായത് പാതിരാത്രി 3 മണിക്ക് ഒരാൾ വന്നു കയറി കഴിഞ്ഞാലും ചട്ടുവത്തിൽ ദോശയായിട്ട് പോകാൻ പറ്റണം. അതാണ് അവിടുത്തെ മെയിൻ സാധനം. ഞാനാ വെച്ച് കഴിക്കാനാ, ഞങ്ങള് വെച്ച് കഴിക്കാനുള്ള മടിയുണ്ട്. അവിടെ റെസ്റ്റോറന്റ് തുടങ്ങിയ ടീമാ. വേറൊരു കാര്യം അറിയാം എനിക്ക്, ഇന്ന് രാവിലെ നിന്നെ കാണാൻ ഇങ്ങോട്ട് വരുന്നതുള്ളതുകൊണ്ട് സായിജി ഞങ്ങള് ലേറ്റാക്കണ്ടെന്നുള്ളതുകൊണ്ട് സായിജി അടുക്കളയിൽ കയറി ദോശയൊക്കെ ചുട്ടിട്ടാ വന്ന്, അറിയോ? ഫുള്ള് എത്ര ഉത്തരവാദിത്തത്തോടെ അവനെ കാണുന്ന ആദ്യമായിട്ടാ. രാവിലെ എന്നെ വിളിച്ചെഴുന്നേപ്പിക്കാൻ വേണ്ടിട്ട് ഫോൺ ചെയ്യുന്നു, എല്ലാം എന്തുണ്ടായിരുന്നു. ഇവന് ഇവൻ ചുട്ടു എന്നാ പറഞ്ഞ സായിജാ മൊത്തം ചെയ്തു പറഞ്ഞു. ഇന്നത്തെ ഞങ്ങളുടെ പരിപാടിയുടെ അവസാന ഘട്ടം എന്നുള്ള നിലയിൽ ഒരു ഫോട്ടോ സെഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എടാ എന്തായിരുന്നു പെണ്ണ് കാണൽ? നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവരുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനല്ല നമ്മള് വന്നത്. ഒഫീഷ്യലി സായിജിന്റെ പെണ്ണ് കാണല് ഇതെന്ന് നടന്നു. ഹാപ്പി ആയിരുന്നോ സായിജി പെണ്ണ് കാണല്? നീ ആഗ്രഹിച്ച പോലത്തെ പെണ്ണ് കാണലായിരുന്നോ? രാധിക ഹാപ്പി ആയിരുന്നോ? തൃപ്തിയായി, സന്തോഷമായി അവളോട്? ഇതെല്ലാം കൃത്യമായിട്ട് വെള്ളമൊക്കെ കൊണ്ടു കൊടുക്കണം, നാണം വേണം എന്നുള്ളതൊക്കെ പ്രത്യേകം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഉണ്ടായിരുന്നാവോ? അപ്പൊ എല്ലാവരോടും ബൈ ബൈ, കാണാട്ടാ ബ്രോ, ബൈ ബൈ, ടാറ്റ. അപ്പൊ ബൈ, ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി കേട്ടോ. സൂപ്പർ, നിങ്ങൾ എൻജോയ് ചെയ്യൂ. 30 വർഷത്തെ വെഡിങ് ആനിവേഴ്സറിക്കിടയില് ആദ്യമായിട്ടായിരിക്കാം കൂടുതൽ ആഘോഷങ്ങൾ ഉണ്ടായി. 25 നമ്മൾ ചെറുങ്ങനെ ആഘോഷിച്ചു, പക്ഷെ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്തത് 30-ാമത്തെയാണ്. ഇതാണ് സായോ, ഓൾ ക്രെഡിറ്റ്സ് ടു യു. അടിപൊളി. അപ്പൊ എന്നാ പൊളിക്ക്, ശരി, ബൈ ബൈ. അപ്പൊ ഓക്കെ, ബൈ ബൈ, ടാറ്റ. രാജു ഞാൻ പോയേ, രാജു പോവാടെ. സായിജി പഠിപ്പിക്കുന്ന സ്കൂളിലെ പിള്ളേര് മുന്നിൽ നിന്ന് കാണാണ്. അവരുടെ ബസ് ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മള് തിരിച്ചിങ്ങനെ ഡ്രൈവ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുക. പിള്ളേരോട് പറയട്ടെ, സഭാഷി പെണ്ണാണോ പോയതാണെന്ന്? സായിജിനെ നോക്കിട്ട് ഹായ് പറഞ്ഞോണ്ടിരിക്കുന്ന. ഇപ്പൊ പറയട്ട കാര്യത്തില്ല, മക്കളെ ഭാഷ പെണ്ണാണോ പോയതാ? സായിജി പഠിപ്പിക്കുന്ന സ്കൂളിലെ ബസ്സാണ് നെടുവാലൂർ AUP സ്കൂളിലെ ബസ്. അവിടുത്തെ UP സ്കൂൾ അധ്യാപകനാണ് സാർ. അത് കണ്ടിട്ടില്ല, അത് കണ്ടിട്ടില്ല. ആ ഞാൻ വെച്ച് നിങ്ങക്ക് അന്ന് പഠിപ്പിച്ചിട്ട് അച്ഛൻ അവിടെ പോയി, അങ്ങനെ അമ്മമ്മയുടെ വീട്ടിലും വന്ന് ഉള്ളതൊക്കെ അതുപോലെ തന്നെ ഉണ്ട്. ഈ സാധനമാണ്, ഈ സാധനമാണ് കൊട്ടിയൂരിന്ന് വാങ്ങുന്ന ഓടപ്പൂ കേട്ടാ. ആ ഇതുണ്ടാക്കുന്ന വീഡിയോ അക്ഷയ പോയിട്ട് ചെയ്തിട്ടുണ്ടായി. ഇത് ശിവന്റെ താടിയത്? അത് നിങ്ങളിങ്ങനെ ഇവിടെ കൊണ്ടു വെച്ച് കഴിഞ്ഞാ പിന്നെ ശിവൻ എന്താണ്ടാവും? സ്റ്റുഡന്റ് പോലീസുകാരുടെ ഇടയിലൂടെ പോവാണ്. ഇതെന്താ, കുറച്ചു പേർക്ക് കാപ്പിയും കുറച്ചു പേർക്ക് കാപ്പിയും കുറച്ചു പേർക്ക് വൈറ്റും. ജൂനിയറും സീനിയറും നമ്മുടെ ശ്രീ അമ്മയുടെ സ്കൂള്, ശ്രീകണ്ഠാപുരം സ്കൂളിന്റെ മുന്നിലൂടെ പോവാണ്. നമ്മളങ്ങനെ ശ്രീകണ്ഠാപുരം ടൗണിൽ ബസ് സ്റ്റാൻഡിന്റെ അടുത്തൂടെ ഇങ്ങനെ പോവാ. അപ്പൊ അങ്ങനെ സായിജിന്റെ ബസ്സൊക്കെ ഉണ്ടല്ലോ, സായിജിന്റെ ബസ് സ്റ്റാൻഡിൽ. പിന്നെ അല്ല ബസ്, ഞാൻ പൊതുവെ ഇതുവഴി വരുന്ന സമയത്ത് ബസ്സൊന്നും അധികം കാണില്ല. ഞാൻ അങ്ങനെ സമയത്താണ് വരാറുള്ളത്, അതുകൊണ്ട് ഞാൻ മനോഗതം പറഞ്ഞതാ. അപ്പൊ സായിജിന്റെ പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞ് നമ്മളിത് തിരിച്ചു വന്ന് ഇത് വീട്ടിലേക്ക് പോവാറ്. കഴിഞ്ഞ ദിവസത്തെ ഒരു ഉറക്കം ബാക്കിയുണ്ട്, ബാക്കി ഉറങ്ങണമെന്നുണ്ട്. അതിനിടയിൽ നമ്മുടെ താമര വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ കഴിഞ്ഞ എപ്പിസോഡില്. അപ്പൊ ആ താമരക്ക് വേണ്ട ഒരു താമരക്കുളം സെറ്റപ്പ് കിട്ടുമോ നോക്കാനും കൂടി പോവാണ്. അച്ഛൻ മറ്റെന്തോ സാധനം കണ്ണിൽ ഉടക്കിയിട്ട് പോകുന്നുണ്ട്. ആ അത് കുറച്ച് വലുതാട്ടോ ആ സാധനങ്ങള്. ഇത് അത് താമരക്കുളല്ല, അവര് കൈകഴുകുന്ന കുളാണ്. ആ ഇത് കൊള്ളാം, ഇത് നല്ല പൈസ ഉണ്ട്. ഇത് എടുത്താലോ നല്ല
നമ്മള് മണമ്പ എന്ന് പറയുന്ന സ്ഥലത്താ ഉള്ളത്. അതായത് സായിജ് പഠിച്ച കോളേജാണ് ബാക്കില്. ഈ വാഴയുടെ അപ്പുറത്താ, ഇതേ വാഴ ഇതപ്പുറത്ത് അവിടെയായിട്ടാ ഉണ്ടായിരുന്നത്. ഇതിന്റെ മേലെയാണ് ഞാൻ കാണിച്ചറിയിക്കുന്നത്. അതിപ്പോ ഈ വാഴയുടെ അപ്പുറത്തല്ല, ഒറിജിനൽ വാഴയുടെ അപ്പുറത്ത്. അതായത് പി കെ എം കോളേജിലാണ് സായിജ് ബി എഡ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ കാണിച്ചുതരാം. കണ്ടാ, അതാ കണ്ടാ, ആ കാണുന്നത് സായിജ് പഠിച്ച കോളേജാ. അതിന്റെ നേരെ മുന്നിലായിരുന്നു ഈ വാഴ ഉണ്ടായിരുന്നത്. ഞാൻ അവിടെ നിന്നായിരുന്നു പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതിന്റെ മുമ്പിൽ ഇവനുള്ളതുകൊണ്ട് എക്സാക്ട്ലി അത് ചരിത്ര പ്രാധാന്യമുള്ള രീതിയിലായി. സായു സിംഹം വേണോ? സിംഹത്തിന് വേണോ? താമരക്കുളത്തിന് കാവലായിട്ട് ബലി ബാഹുബലി. നീക്ക് അതുപോലെ പൊന്തുക്കാൻ പറ്റും സായു? അതിന് കൊള്ളു. നമ്മളെ വണ്ടിയില് ഈ സാധനം എടുത്ത് ഞങ്ങള് 650. ആ ചേട്ടൻ എന്തൊരു പവറാ. നിസാം മൈഗ്രേഡ് അങ്ങനെ നമ്മള് കോളടക്കം കയറ്റി, താമരക്കോളടക്കം കയറ്റി. അച്ഛന്റെ ഭാവം നോക്ക്. ഹേ പ്രഭു, ഹേ, ഈ വണ്ടിയിൽ ചാണം കയറ്റിട്ടുണ്ട്, നെല്ല് കയറ്റിട്ടുണ്ട്, എല്ലാ സാധനം കയറിയിട്ടുണ്ട്. റബ്ബർ റബ്ബർ തൊട്ട് മുമ്പ് കൊണ്ടിറക്കിയേ ഉള്ളൂ. ആ ഇപ്പൊ നമ്മള് വലിയ യാത്ര കഴിഞ്ഞ് വന്നു. ലക്കി കാർ. അടുത്ത് വേറെ സിനിമയൊന്നുമില്ല. പുറത്ത് വെച്ചാ പിന്നെ കൊണ്ടുപോല, വെക്കുന്നതിന് മുമ്പ് തന്നെ പൊക്കോട്ടെ. എന്റെ അത്രേ ഉള്ളൂ അല്ലേ, അയാളെ കടി സിമ്പിൾ ആയിട്ടാ നീ എടുക്കുന്നത്. ഇങ്ങോട്ട് ഇങ്ങോട്ടല്ലേ. മിസ്റ്റർ പൊന്നിക്കര ചെറുത്. അപ്പൊ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി താമരക്കുളം സെറ്റ് ആക്കിയിട്ട് ബാക്കി കാര്യങ്ങൾ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ പിന്നെ പറയാം കേട്ടോ. താങ്ക് യു, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ്.